സ്വകാര്യ സ്ഥാപനത്തിന്റെ ഏറ്റുമാനൂർ ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജറായിരുന്ന യുവാവ് 560,000 രൂപ തട്ടിയെടുത്തതായി കമ്പനി അസിസ്റ്റന്റ് ജനറൽ മാനേജർ സാം ജോർജ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തലയോലപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെന്റിൽമൻ എന്ന ധനകാര്യ സ്ഥാപനത്തിലെ അസിസ്റ്റന്റും ബിസിനസ് മാനേജറായിരുന്ന അതിരമ്പുഴ ശ്രീകണ്ഠമംഗലം സ്വദേശി ജീൻസ് സി തോമസ് 2021 ഒക്ടോബർ മുതൽ 23 ഡിസംബർ വരെയുള്ള കാലയളവിലാണ് വ്യാജ ബില്ലുകൾ നൽകി തട്ടിപ്പ് നടത്തിയതെന്ന് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയതായും സാം ജോർജ് പറഞ്ഞു. 2023 ഡിസംബറിൽ ജിൻസ് ജോലി രാജിവെച്ചു പോവുകയും ചെയ്തു. 2024 ജനുവരിയിലാണ് തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ഏറ്റുമാനൂർ പോലീസിൽ നൽകിയ പരാതിയിൽ ജിൻസിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. നല്ല പൂർണ്ണ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് കമ്പനി കൊടുത്തിരുന്നത്. ഒരു ബ്രാഞ്ച് ഹെഡ് എന്ന് പറയുന്നത്, അതായത് 2023 നാലാം മാസം തൊട്ട് അദ്ദേഹത്തിന് ബ്രാഞ്ച് ഹെഡ് എന്നുള്ള ചാർജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സീറ്റ് ശ്രദ്ധി ഈ കസ്റ്റമർ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കൂടുതൽ ഈ ജിൻസ് ജി തോമസിന് പൈസ കൈക്കലാക്കാനുള്ള ഇതുണ്ടായി. അവൻ 20,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 12,000 രൂപ ബില്ലടിക്കുകയും ബാക്കി 8,000 രൂപ അവൻ്റെ പോക്കറ്റിൽ ഇടുകയാണ് ചെയ്തത്. 25 വർഷമായി ഈ രംഗത്തുള്ള സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്ന പ്രവൃത്തിയാണ് ജിൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും ഉപഭോക്താക്കൾ പണം നൽകുമ്പോൾ രസീത് കൃത്യമായി കൈപ്പറ്റണമെന്നും സാം ജോർജ് പറഞ്ഞു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സാമ്പത്തിക തിരിമറി നടന്നുവെന്ന് കാട്ടി പരാതി ലഭിച്ചിട്ടുണ്ടെന്നും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചുവെന്നും ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു.